വീണ്ടും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദാ ഞാൻ ഇന്നൊരു പുതിയൊരു ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. മട്ടൻ്റെ ചങ്കും കരളും എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്, കുറച്ച് നെയ്യും കൂടി എടുത്തിട്ടുണ്ട്. കാരണം ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് നെയ്യ് അവിടെ കിടക്കുന്നത്. അപ്പം എന്താണ്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ, കറിവേപ്പില എടുത്തിട്ടുണ്ട്, രണ്ട് കുരുമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, പച്ചമുളക്, ഒരു തക്കാളിക്ക, രണ്ട് ചെറിയ സവാളയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് അരിയണം, ഇതും അരിയണം, ഇത് ചതയ്ക്കണം, ഇത് മൂന്നും ചതയ്ക്കണം. പച്ചമുളക് കീറിയാണ് ഇട്ടേക്കുന്നത്. അപ്പൊ ഇതെല്ലാം ചെയ്തോണ്ട് വരാമേ. അരിഞ്ഞു വെച്ചതും ആ ചതച്ചു വെച്ചതും എല്ലാം കൂടെ അങ്ങ് ചേർക്കാൻ പോവാണേ. എന്റെ അതിലോട്ട് കറിവേപ്പില ഇങ്ങട്ടെ, സ്പൈസസ് എല്ലാം കൂടി ഇടാൻ പോവാണേ. പട്ടയും ഗ്രാമ്പു ഏലക്കായും എല്ലാം പൊടിച്ചതാണേ. ഇച്ചിരി കുറച്ച് പെരിഞ്ചീരം കൂടെ ഇടുന്നു. രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുവാണേ. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടു. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം തീ ഓൺ ആക്കി വെക്കാം. ഒന്ന് വെന്തതിന് ശേഷമേ ഞാൻ ഉപ്പിടുന്നുള്ളേ. കാരണം നമ്മുടെ പച്ചക്കുരുമുളകൊക്കെ ആയതുകൊണ്ട് നല്ല എരിവാണ്. പിന്നെ ഞാൻ ഒരു മൂന്ന് പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പം എരിമുളക് പൊടിയൊന്നും ഇടേണ്ട യാതൊരു കാര്യവുമില്ല. ഇത് കഴുകുമ്പോഴൊക്കെ നന്നായിട്ട് തേച്ച് കഴുകി എടുക്കണേ. എന്താ ഇതൊന്ന് അടച്ച് വേവാൻ വേണ്ടി വെക്കാം. ഒന്ന് തിള വരട്ടെ. ഒന്ന് രണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തിള വരും. ഇതിൻ്റെ അകത്തിൽ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ, ആ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ആ അരച്ച ആ ഒരു മിക്സി ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം കൂടെ ഒരു ശകലം ഇതിൻ്റെ അകത്തോട്ടൊന്ന് ഒഴിക്കാം. അല്ലാതെ തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങും. ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അവിടെ ഇരുന്ന് തിളയ്ക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്തിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും വേകാൻ വേണ്ടി വെക്കാം. ഇപ്പൊ ഓൾറെഡി ഒരു 10 മിനിറ്റ് ആയി ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടെ. കണ്ടോ അതിന്റെ നെയ്യ് ഒക്കെ കണ്ടോ? ഇതാ ഇവിടെ കിടന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ. ഇച്ചിരി ഏറെ നേരം വേണം ഇതൊന്ന് വേകാനായിട്ട്. ഇപ്പൊ തന്നെ ഒരു 10 മിനിറ്റ് ആയി, അടച്ചു വെക്കാമേ. എന്നാ അങ്ങനെ നമ്മുടെ കരളെല്ലാം വെന്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വേണ്ടി ഇതിന്റെ വെള്ളം ഒന്ന് പറ്റാൻ വേണ്ടി വെക്കും. വെള്ളം പറ്റിയതിന് ശേഷം നമുക്കിത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. കരളിന്റെ അകത്തിലെ വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട്. അതായത് ഇവിടെ ഇരുന്ന് പറ്റുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ ഒരു അടുപ്പത്തോട്ട് ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ അകത്തിലേക്ക് കുറച്ച് കൊച്ചുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി. അതിൻ്റെ അകത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നേ. അത് ചൂടായതിലേക്ക് ഞാൻ കുറച്ച് കൊച്ചുള്ളി ഇടുവാണേ. ഒരു 10 കൊച്ചുള്ളി ഞാൻ എടുത്ത് അരിഞ്ഞതാണേ. വീണ്ടും കുറച്ച് ഒരു കുരുമുളകും പച്ചക്കുരുമുളകും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ പേസ്റ്റ് ആക്കിയതും കൂടെ അങ്ങിട്ടെ. കുറച്ച് കരിവേപ്പില ഇടാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാമേ. മറ്റേ അടുപ്പത്ത് അതിൻ്റെ വെള്ളം പറ്റാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ടൊരു 2 ചുവന്നമുളകും കൂടെ ഇടുവാണേ. ആ വെള്ളം പറ്റിയതിലേക്ക് ആ വഴറ്റി വെച്ച ആ കൊച്ചുള്ളിയെല്ലാം അങ്ങ് ചേർക്കുവാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാമേ. എണ്ണ കിടന്ന് നന്നായിട്ട് റോസ്റ്റായി വരട്ടെ. അതെല്ലാം നല്ലതായിട്ട് ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇനി തീ ഓഫാക്കുവാണ്, സെർവ് ചെയ്യാനായിട്ട് പോവുകയാണേ. അപ്പം ഇത്രയുമേ ഉള്ളൂ. നല്ല സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കൂടി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ഗോഡ് ബ്ലെസ് യു ഓൾ.